പല സമയത്തും നമുക്ക് ആവശ്യം വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ മൊബൈലിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൂക്ഷിക്കാൻ ഒക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. സ്ക്രീനിലുള്ളത് അങ്ങനെ തന്നെ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച്. ചില ഫോണിലൊക്കെ സ്ക്രീൻ റെക്കോർഡർ ഡീഫാൾട്ടായിട്ടുണ്ട്. ഫോണിൻ്റെ സെറ്റിംഗ്സിൽ തന്നെ സ്ക്രീൻ റെക്കോർഡർ ഉണ്ട്. ഇതവിടെ സ്ക്രീൻ റെക്കോർഡർ ഉണ്ട് ഈ ഫോണിൽ. എന്നാൽ ചില ഫോണിൽ സ്ക്രീൻ റെക്കോർഡർ ഇല്ല. അപ്പൊ നമുക്കിന്ന് ഏത് ഫോണിലും സപ്പോർട്ടാകുന്ന ഒരു അടിപൊളി സ്ക്രീൻ റെക്കോർഡർ പരിചയപ്പെടാം. അത് തന്നെയല്ല, നമ്മളെ ഫോണിലുള്ള സ്ക്രീൻ റെക്കോർഡ് പോലല്ല, ഇതിൽ നമുക്ക് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നേരം ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ഒരു ബോക്സിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാം. അടിപൊളി പരിപാടിയാണ്. അതുമാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ റെക്കോർഡർ എങ്ങനെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഏത് ഫോണിലും സപ്പോർട്ടാവും. ഡൂ റെക്കോർഡ് എന്നതിന്റെ പേര്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. അതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങൾ എല്ലാം ഒന്ന് നോക്കാം. നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനു വേണ്ടി സെറ്റിംഗ്സ് ആദ്യം മാറ്റം വരുത്തുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക, ഇതിന് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. ആവശ്യമുള്ള പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. ഇവിടെ ഒന്നും നമ്മൾ കാണുകയല്ല. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളിത് പെർമിഷൻ ഒക്കെ കൊടുത്ത് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഐക്കൺ വന്ന് കാണാം, ഒരു വീഡിയോ ക്യാമറയുടെ. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വന്ന് റെക്കോർഡ് ബട്ടൺ ഉണ്ട്. അങ്ങനെ ആവശ്യമുള്ള ബട്ടൺ ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇതിന്റെ സെറ്റിംഗ്സിൽ എന്തെല്ലാം മാറ്റം വരുത്തേണ്ടി അതൊന്ന് നോക്കുക. ഇവിടെ മൂന്ന് ലൈന് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്താൽ ഇവിടെ ഇതിലൊന്നും നമ്മൾ മാറ്റം വരുത്തേണ്ട, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇതിൽ റെസല്യൂഷൻ, നമുക്ക് റെസല്യൂഷൻ 360 പിക്സൽ മുതൽ 1440 പിക്സൽ വരെയുള്ള റെസല്യൂഷനിൽ സെലക്ട് ചെയ്യുക. 720 പിക്സലൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ 1080 നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 750 വെച്ച്. പിന്നെ ബിറ്റ്റേറ്റ്, ഫ്രെയിം റേറ്റ് ഒക്കെ മാറ്റം വരുത്തണേ മാറ്റം വരുത്താം. ഓറിയന്റേഷൻ എന്നുള്ളതിൽ നമുക്ക് പോർട്രേറ്റ് ആയിട്ട് വേണോ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വേണോ എന്നുള്ള അതും സെലക്ട് ചെയ്യാം. ഓട്ടോയിൽ വെക്കുന്നതല്ല, അപ്പം നമ്മൾ ഫോൺ പിടിക്കുന്നതിനനുസരിച്ച് അത് വന്നോളൂ. റെക്കോർഡ് ഓഡിയോ എന്നുള്ളതിൽ മൈക്ക് അത് സെലക്റ്റഡ് ആവുന്ന ഡിഫാൾട്ടായിട്ട് അത് അവിടെ നിൽക്കട്ടെ. സ്റ്റോറേജ് ലൊക്കേഷൻ എന്നുള്ളതിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ DCIM സ്ക്രീൻ റെക്കോർഡറിനുള്ള അത് ആക്കി കൊടുക്കുക. അതാന്നേരം നമുക്ക് പെട്ടെന്ന് ഗാലറിയിൽ നിന്ന് കാണാനാവും. അതിനുശേഷം താഴേക്ക് വന്നാൽ യൂസ് ഫ്ലോട്ടിംഗ് കൺട്രോൾ എന്നുള്ള ഈ ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബട്ടൺ, അതായത് നമ്മളെ ഈ ഫ്ലോട്ടിംഗ് ബട്ടൺ ഇതാ കാണുന്നുണ്ടാവും, അത് ഏത് ഭാഗത്ത് വേണമെങ്കിൽ കൊണ്ടാക്കാം, അത് ഓഫാവും. അതിന് പകരം ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ, നമുക്ക് ആ റെക്കോർഡിംഗിന്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ താഴേക്ക് വന്നാൽ ഇവിടെ ഷോ ക്യാമറ ഓവർലേ എനേബിൾ ഡിസേബിൾ ക്യാമറ എന്നുള്ള ഈ ബട്ടണിന് ഓൺ ആക്കിയിട്ടേക്കാം, നമുക്ക് ക്യാമറ കൂടി യൂസ് ചെയ്യാനുള്ള. അതിനുശേഷം താഴെ ഏറ്റവും താഴെ ഇത് പ്രധാനപ്പെട്ടതാണ്, ഈ ബട്ടൺ ഒന്ന് ഓഫ് ആക്കിയിട്ടേക്കാം. ഇത് ഓൺ ആക്കിയിട്ടാൽ നമ്മളെ റെക്കോർഡിംഗ് വീഡിയോ ജിഫ് ഫയലായിട്ടാണ് സേവ് ആകുക, അതുകൊണ്ട് ഇത് ഓഫ് ആക്കിയിട്ടേക്കാം. ഇനി നമുക്ക് റെക്കോർഡിംഗ് നോക്കാം. നമ്മളെ റെക്കോർഡിംഗ് ബട്ടൺ ഇവിടെ ഉണ്ട്. ഇത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ക്യാമറ ഐക്കൺ കാണില്ലേ, ആ ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻഷോട്ട് വേണോ, ക്യാമറ വേണോ, ബ്രഷ് വേണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്യാമറ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഓൺ ആവും. നമുക്കിത് ആവശ്യത്തിന് മാറ്റാം. ഞാൻ ഇപ്പം ബാക്ക് ക്യാമറയിലാട്ട്, ഫ്രണ്ട് ക്യാമറ ആകുന്നേരം നിങ്ങളെ ഫേസ് കൂടെ അതിൽ വരും. ഇതും നമുക്ക് ഏത് ഭാഗത്ത് വേണേൽ കൊണ്ടാക്കാം. റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഭാഗത്താണോ ഒഴിവുള്ള ഭാഗം ആ ഭാഗത്തേക്ക് കൊണ്ടാക്കാം. ഇനി നമുക്ക് റെക്കോർഡിംഗ് ചെയ്ത് നോക്കാം ഒന്ന്. ഇവിടെ റെക്കോർഡിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 3 സെക്കൻഡ് ഡിലേ ടൈമർ കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിംഗ് ആയി, റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്തും ഇവിടുന്ന് റെക്കോർഡ് ചെയ്യാം. നമുക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം അന്നേരം ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതാ ഇവിടെ നോട്ടിഫിക്കേഷൻ പാനൽ ഇതാക്കിയിട്ട് ഇവിടുന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെയായാലും നല്ല ഫീച്ചറുകളുള്ള, വളരെ ഉപകാരമുള്ള, ഒരു അടിപൊളി നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു സ്ക്രീൻ റെക്കോർഡറാണ് ഈ ഡ്യുവൽ സ്ക്രീൻ റെക്കോർഡർ. ആവശ്യക്കാർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക, ആവശ്യമില്ലാത്തവർ ഒഴിവാക്കിക്കുക. നിങ്ങൾ ഞാൻ തന്നിക്കല്ലേ വെച്ചിട്ട് വേണ്ടാത്ത ആപ്ലിക്കേഷനിലും കുത്തിക്കയറേണ്ട. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ കണ്ടു പോകുന്ന പോക്കിൽ വീഡിയോന്റെ താഴെ ഉണ്ടാവും ലൈക്കിന്റെ ചെറിയൊരു ബട്ടൺ, അതിനൊരു തട്ട് തട്ടിയേക്ക്, അത് നമുക്കൊരു ബൂസ്റ്റാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.